പ്രകാശത്തിലേക്ക് ആനയിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ച വയ്ക്കുന്നു. വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകാശം വീശി ഞങ്ങളെ നയിക്കണമേ. മിശിഹായിലെല്ലാം നവീകരിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവിൻ. ദിവ്യകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സ്രഷ്ടാവാകുന്നു, നാം അവിടുത്തെ ജനങ്ങളുമാകുന്നു. സ്തോത്രം പാടി അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമം കീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു, അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും, ആമേൻ. ജീവന്റെ ഉറവിടമായ ദൈവമേ, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ ദിവസം ആരംഭിക്കുവാനും ഞങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ അങ്ങയെ സ്തുതിക്കത്തക്കവണ്ണം പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവ് നിന്റെ ആശ്രയവും സങ്കേതവുമാകുന്നു, അപകടത്തിലും കെണിയിലും നിന്ന് അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. തന്റെ തൂവൽ കൊണ്ട് ദൈവം നിന്നെ മറച്ചുകൊള്ളും, ചിറകുകളുടെ കീഴിൽ നിന്നെ കാത്തുകൊള്ളും. രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്ന കെണികളോ പകൽ പറക്കുന്ന അസ്ത്രമോ നീ ഭയപ്പെടേണ്ട.
ഇരുട്ടിലൊളിഞ്ഞിരിക്കുന്ന അപകടമോ മധ്യാനത്തിലെ കൊടുങ്കാറ്റോ നീ പേടിക്കേണ്ട. ആയിരങ്ങൾ നിന്റെ ഇടത്തു ഭാഗത്ത് വീഴും, പതിനായിരങ്ങൾ നിന്റെ വലത്തു ഭാഗത്തും. അവരാരും നിന്നെ സ്പർശിക്കയില്ല, അവരുടെ പരാജയത്തിന് നീ സാക്ഷിയാകും. നിന്റെ സങ്കേതം കർത്താവായ ദൈവമാകുന്നു, അതിഗതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൾ നിന്റെ ഭവനത്തെ ഉപദ്രവിക്കുകയുമില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. നിത്യപ്രകാശമായ ദൈവമേ, അങ്ങയുടെ പരിപാലന എത്ര മഹനീയമാകുന്നു. സത്യത്തിന്റെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. ക്ലേശങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സഹോദരരേക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്ങയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. സ്നേഹത്തിന്റെ കൽപ്പനയുമായി ലോകത്തിലേക്ക് വന്ന കർത്താവെ, പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ചാഞ്ചല്യമുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നിരാശയിൽപ്പെട്ടവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥനും വിധികർത്താവുമായ സർവേശ്വര, ആമേൻ. ഉലകിൻ നാഥാസ വിനയമങ്ങേക്ക് ഉദയാരാധനയർപ്പിക്കുന്നു, മനുജനു തുണയും രക്ഷയുമേകാൻ നരനായി വന്നു പിറന്ന മഹേശ. മാനവനോഴിയില ഭയം നീതാൻ, അനുതാപികളുടെ പരമാശ്രയവും സവിധമണഞ്ഞു വിളിച്ചിടുമങ്ങി, സുതരുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിരവധിയാമിൻ വിനകള ശേഷം കഴുകണമങ്ങേ ദിവ്യ നിണത്താൽ, നരപരിപാലകനങ്ങേക്കെന്നും സ്തുതിയും കീർത്തനമാരാധനയും. സനാതന പ്രകാശവും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയുമായ മെശിഹായെ, അങ്ങയുടെ ദിവ്യ സന്ദർശനത്താൽ ഞങ്ങളെ ധന്യരാക്കണമേ. ഞങ്ങളെയും ഇന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും നിത്യവെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും സത്യമാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനും വിധികർത്താവുമായ സർവേശ്വര, ആമേൻ. ആഴിയും അമ്പരവീഥികളും ഭൂമിയും അഖില ചരാചരവും തീർത്തൊരു നാഥനു ലോകത്തിൽ വന്നു പിറക്കാനിടമില്ല. നരികൾ കവനീരളയുണ്ട്, പറവഗണത്തിനു കൂടുണ്ട്, മർത്യകുമാരനു ലോകത്തിൽ തൻ തല ചായ്ക്ക
നേർവഴി തെറ്റിയ പാപികളെ തേടി തേടി വരുന്നവനെ, കനിവു കലർന്നിൻ ഹൃദയത്തിൻ വനികയിൽ വന്നു പിറക്കണമേ. നീതിമാനും നല്ലവനും കരുണാനിധിയുമായ കർത്താവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ആരാധകരിൽ അങ്ങയുടെ സ്നേഹമാധുര്യം വർഷിക്കണമേ. പ്രഭാത കീർത്തനം പാടി അങ്ങയെ സ്തുതിക്കുന്ന ഞങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, അങ്ങയുടെ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ നയിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പീഡയനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.